കേന്ദ്ര സർക്കാരിന്റെ ഇലക്ടറൽ ബോണ്ട് പദ്ധതിയുടെ ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്തുള്ള ഹർജികൾ വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ് സുപ്രീം കോടതി. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള 5-അംഗ ഭരണഘടനാ ബെഞ്ചാണ് CPM ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജികൾ പരിഗണിച്ചത്. യഥാർത്ഥത്തിൽ എന്താണ് ഇലക്ടറൽ ബോണ്ട്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തെരഞ്ഞെടുത്ത ശാഖകളിൽ നിന്ന് ഏതൊരു ഇന്ത്യൻ പൗരനും അല്ലെങ്കിൽ കമ്പനിക്കും വാങ്ങാവുന്ന ഒരു പ്രോമിസറി നോട്ടാണ് ഇലക്ടറൽ ബോണ്ട് എന്ന് ചുരുക്കി പറയാം. ബോണ്ടുകൾ ബാങ്ക് നോട്ടുകൾക്ക് സമാനമാണ്. 2017 ധനകാര്യ ബില്ലിനൊപ്പം 2018 ജനുവരി 29 നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഇലക്ടറൽ ബോണ്ട് സ്കീം 2018 വിജ്ഞാപനം ചെയ്തു. രാജ്യത്തെ രാഷ്ട്രീയ ഫണ്ടിംഗ് സംവിധാനം ശുദ്ധീകരിക്കുന്നതിനും തെരഞ്ഞെടുപ്പ് ഫണ്ടിങ്ങിൽ സുതാര്യത കൊണ്ടുവരുന്നതിനുമാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി മുന്നോട്ട് വെച്ചത്. ഇലക്ടറൽ ബോണ്ട് ആർക്കൊക്കെ സ്വീകരിക്കാൻ കഴിയും? എന്തൊക്കെയാണ് നിബന്ധനകൾ? 1951 ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് സെക്ഷൻ 29A പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും അവസാനം നടന്ന പൊതു തെരഞ്ഞെടുപ്പിലോ അസംബ്ലി തെരഞ്ഞെടുപ്പിലോ പോൾ ചെയ്ത വോട്ടിന്റെ 1% നേടിയിട്ടുള്ളതുമായ ഏതൊരു പാർട്ടിക്കും ഇലക്ടറൽ ബോണ്ട് സ്വീകരിക്കാൻ കഴിയും. പൗരനോ കോർപ്പറേറ്റ് കമ്പനിക്കോ ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് ഇലക്ടറൽ ബോണ്ട് സംഭാവന ചെയ്യാവുന്നതാണ്. ബോണ്ടുകളിൽ ദാതാവിന്റെ പേര് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ദാതാവാരെന്ന് അറിയാനും കഴിയില്ല. പദ്ധതി അവതരിപ്പിക്കുന്നതിന് മുമ്പ് രാഷ്ട്രീയ പാർട്ടികൾ 20,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ സംഭാവനകളും പരസ്യമാക്കേണ്ടതായിരുന്നു. ഒരു കോർപ്പറേറ്റ് കമ്പനിക്കും അവരുടെ മൊത്തം ലാഭത്തിന്റെ 7.5% അല്ലെങ്കിൽ വരുമാനത്തിന്റെ 10%-ൽ കൂടുതൽ സംഭാവന നൽകാൻ അനുവാദമില്ല. ഇലക്ട്രൽ ബോണ്ട് സംവിധാനം രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള സുതാര്യതയെ ഉദ്ദേശിച്ചാണ് മോദി സർക്കാർ കൊണ്ടുവന്നതെങ്കിലും അതിനോട് എതിർപ്പുകളും രൂക്ഷമാണ്. പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും വിമർശകരും ഉന്നയിക്കുന്ന വാദമുഖങ്ങൾ എന്തെല്ലാമാണ്? സുതാര്യത കൊണ്ടുവരാനാണ് ഇലക്ടറൽ ബോണ്ട് പദ്ധതി അവതരിപ്പിച്ചതെങ്കിലും നേരെ വിപരീത ഫലമാണ് സൃഷ്ടിക്കുന്നതെന്ന് ഇതിനെ എതിർക്കുന്നവർ പറയുന്നു. സംഭാവനകളുടെ വിശദാംശങ്ങൾ പരസ്യപ്പെടുത്തുന്നതിനെ സർക്കാർ വിലക്കുന്നത് എന്തിനെന്ന് അവർ ചോദിക്കുന്നു. ഇലക്ടറൽ ബോണ്ട് കള്ളപ്പണത്തിന്റെ കുത്തൊഴുക്കിന് കാരണമാകുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെ സഹായിക്കാനാണ് പദ്ധതി എന്നാണ് മറ്റൊരു വാദം. പദ്ധതിയെക്കുറിച്ച് വിവിധ കോണുകളിൽ നിന്ന് ആക്ഷേപങ്ങൾ ഉയരുമ്പോഴും കേന്ദ്ര സർക്കാർ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ? കോടതിയിൽ അവർ സ്വീകരിക്കുന്ന നിലപാടെന്താണ്? പൗരന്മാരുടെ അറിയാനുള്ള അവകാശം നിയന്ത്രണങ്ങൾക്ക് വിധേയമാണെന്ന് രേഖാമൂലമുള്ള സബ്മിഷനുകളിലൂടെ അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണി സുപ്രീം കോടതിയെ അറിയിച്ചതോടെ സർക്കാർ നിലപാട് വ്യക്തമാണ്. അതായത്, ഒരു പൗരന് രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ട് വിനിമയത്തെക്കുറിച്ച് അറിയാനുള്ള അവകാശമില്ലെന്ന് തന്നെ അദ്ദേഹം തെളിച്ചു പറഞ്ഞു കഴിഞ്ഞു. പദ്ധതിയുടെ രഹസ്യ സ്വഭാവം സംഭാവന ചെയ്യുന്ന ആളെ കൂടുതൽ സംഭാവന ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പദ്ധതി നികുതി ബാധ്യതകൾ പാലിക്കുന്നുണ്ടെന്നും നിലവിലുള്ള അവകാശങ്ങളൊന്നും ലംഘിക്കുന്നില്ലെന്നും AG പറഞ്ഞു. വാദം കേൾക്കുന്നതിനിടെ സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? വിധി പറയാൻ മാറ്റിവെച്ച കേസിന്റെ വിധി എന്താവുമെന്ന് ഏകദേശ സൂചന തരുന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങളാണ് കോടതി പരാമർശിച്ചത്. രാഷ്ട്രീയ ഫണ്ടിങ്ങിന്റെ ഇലക്ടറൽ ബോണ്ട് സ്കീം ഗുരുതരമായ പോരായ്മകളുണ്ടെന്നും പുതിയ സംവിധാനം രൂപകൽപ്പന ചെയ്യേണ്ടതുണ്ടെന്നും സുപ്രീം കോടതി നിരീക്ഷണം നടത്തി. രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ടറൽ ബോണ്ട് സ്വീകരിച്ച സംഭാവനകളുടെ പൂർണ്ണ വിവരങ്ങൾ 2 ആഴ്ചയ്ക്കകം സമർപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിക്കുകയും വിധി പറയാൻ മാറ്റിവെക്കുകയും ചെയ്തു. പദ്ധതി നിലവിൽ വന്ന 2018 മുതൽ സെപ്റ്റംബർ 30 വരെ ഇലക്ടറൽ ബോണ്ട് വഴി ഫണ്ട് സ്വീകരിച്ചിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ആവശ്യമായ വിവരങ്ങൾ ക്രോഡീകരിച്ച് മുദ്രവെച്ച കവറിലാണ് റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ ഇത്തരം സംഭാവനകൾ പ്രശംസനീയമാണെങ്കിൽ കൂടി സുതാര്യത ആവശ്യമുണ്ടെന്നും അഴിമതിക്കുള്ള സാധ്യതയുണ്ടെന്നും ആവർത്തിച്ചു പറഞ്ഞാണ് സുപ്രീം കോടതി വാദം അവസാനിപ്പിച്ചത്.